ബൈക്കിനു പുറകിലിരുന്ന വൃദ്ധന് ഹെൽമെറ്റില്ലെന്ന പേരിൽ കരണക്കുറ്റി അടിച്ചുപറിച്ച് ചുരുട്ടിക്കൂട്ടി പോലീസ് ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തെറിഞ്ഞ എസ് ഐ ഷജീമിനെ വെറുതെ വിടാതെ സോഷ്യൽ മീഡിയ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തപ്പോൾ ഇപ്പോൾ മകൻ സർവീസിൽ കയറിയ സന്തോഷത്തിലായിരുന്ന മാതാപിതാക്കളാകും ഏറെ വിഷമിക്കുന്നത് സർവീസിൽ കയറിയപ്പോൾ അമ്മയും അച്ഛനുമായി ഷജീം നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നു കൂടാതെ പണി കിട്ടിയ പ്രൊബേഷൻ എസ് ഐ പഴയ സഖാവും ഡിവൈഎഫ്എ കാരണമാണെന്നും പറയുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു പ്രൊബേഷൻ എസ് ഐ ആണ് പയ്യനെന്നും ഈ സർക്കാരിന്റെ കാലത്ത് കിട്ടിയ സമ്മാനമാണ് തൊപ്പിയും കാക്കയും എന്നും സോഷ്യൽ മീഡിയ പരിഹാസം മാത്രമല്ല ഏറെ മനുഷ്യത് ഇത്തരം ക്രൂരതകൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലും സ്കൂളുകളിലും ഒന്നും പഠിപ്പിക്കാറില്ല പിന്നെ ഇത് എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിച്ച ഷജീം പിതാവിന്റെയും മാതാവിന്റെയും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ഷജീം എസ് ഐ ആയി ജോലി കിട്ടിയപ്പോൾ പിതാവിന്റെയും മാതാവിന്റെയും ഒപ്പം നിന്നെടുത്ത ചിത്രമാണിത് ചിത്രത്തിൽ മകൻ പ്രൊബേഷൻ എസ് ഐ ആയതിലുള്ള സന്തോഷം മാതാപിതാക്കളുടെ മുഖത്ത് ഉണ്ട് എന്നാൽ ഇരുചക്ര വാഹനത്തിന്റെ പിറകിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത വൃദ്ധനെ മർദ്ദിച്ച പ്രൊബേഷൻ എസ് ഐ ഓർക്കണം തന്റെ പിതാവിനേക്കാൾ പ്രായമായ വൃദ്ധനെയാണ് ക്രൂരമായി കൈകാര്യം ചെയ്തത് ഇതൊക്കെ എസ് ഐയുടെ സ്വന്തം മാതാപിതാക്കൾക്ക് അംഗീകരിക്കാനാകുമോ എന്തായാലും ഏതൊരു മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എസ് ഐ ചെയ്തത് ഈ സർക്കാരിന്റെ കാലത്ത് ജീവിതത്തിൽ ഒരു നേട്ടവും ഒരു സമ്മാനവും കിട്ടിയ ഈ പ്രൊബേഷൻ എസ് ഐ ഡി വൈ എഫ് എ കാരനായിരുന്നു ഷജീം എന്ന ഇയാൾ എസ് ഐ ആയപ്പോൾ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ സലൂട്ടടിച്ച് പ്രിയ സഖാവിന് ആശംസകൾ നേർന്നിട്ട ചിത്രമായിരുന്നു അത് സർക്കാരിലും ഭരണപാർട്ടിയിലുമുള്ള ഒരു പിടിയും ഷജീമിനെ രക്ഷിച്ചില്ല അത്ര ശക്തമായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ജൂലൈ അവസാനമായിരുന്നു ഷജീം പ്രൊബേഷൻ എസ് ഐ ആയി ജോലിയിൽ കയറിയത് ജോലിയിൽ കയറിയപ്പോൾ ഡിവൈഎഫ്ഐ മേട്ടുംപുറം യൂണിറ്റ് ആണ് ഫേസ്ബുക്കിൽ അഭിവാദ്യം അർപ്പിച്ച ചിത്രം സഹിതം പോസ്റ്റ് ഇട്ടത് പരിശീലനം പൂർത്തിയായി കേരള പോലീസ് സബ് ഇൻസ്പെക്ടറായി ചുമതലയേൽക്കുന്ന ഷജീമിന് ഒരായിരം ആശംസകളെന്നായിരുന്നു ഡിവൈഎഫ്ഐ യൂണിഫോമും തൊപ്പയും ഇട്ട ചിത്രം പങ്കുവെച്ച് പോസ്റ്റ് ഇട്ടത് വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ അറിഞ്ഞിരിക്കുക ആദ്യം ആരാണ് പരിശോധകർ എന്ന് പരിശോധിക്കാം യൂണിഫോമിലുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനോ പോലീസ് സബ് ഇൻസ്പെക്ടറോ അതിനു മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെട്ടാൽ വാഹനം നിർത്താനും രേഖകൾ പരിശോധനയ്ക്ക് നൽകാനും ബാധ്യതയുണ്ട് പരിശോധനയ്ക്കായി വാഹനം നിർത്തിയാൽ രേഖകളും എടുത്ത് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഓടുക എന്നതാണ് നമ്മളുടെ ശീലം എന്നാൽ വാഹനം നിർത്തിയാൽ പോലീസ് ഓഫീസർ വാഹനത്തിന്റെ അടുത്തു ചെന്ന് രേഖകൾ പരിശോധിക്കണം എന്നാണ് നിയമം ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കയ്യിലുണ്ടായാൽ മതി യഥാർത്ഥ രേഖകൾ കൈവശമില്ലെങ്കിൽ രേഖകളുടെ അറ്റസ്റ്റഡ് പതിപ്പ് ആയാലും മതി അതുമല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും വാഹന പരിശോധനയ്ക്കിടെ നിങ്ങളെ പോലീസുകാർ അസഭ്യം പറഞ്ഞ അനുഭവമുണ്ടോ ഇനി അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും നിയമപരമായി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം വാഹനം പരിശോധിക്കുമ്പോൾ മാന്യമായി മാത്രമേ പോലീസ് പെരുമാറാവൂ വാഹനം തടഞ്ഞു നിർത്തുന്ന ഉദ്യോഗസ്ഥർ ഉടനെ കീ ഊരിയെടുക്കുന്നത് പലർക്കും അനുഭവമുണ്ടാകും എന്നാൽ ഒരു കാരണവശാലും പോലീസിന് യാത്രക്കാരുടെ വാഹനത്തിന്റെ കീ ഊരാൻ അവകാശമില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്കിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല മദ്യപിച്ചവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമേ സ്റ്റേഷനിൽ കൊണ്ടുപോകാവൂ എന്നാണ് നിയമം മാത്രമല്ല ഒരു മണിക്കൂറിനുള്ളിൽ ജാമ്യത്തിൽ വിടണം ഏതായാലും ഇത്തരക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമാനോസ്